Carcheri Gram Panjaitile, Eskes Modi Gendratinde, Sociavastim, Cherubur Diram Idinatum, Tirumbadi Mele, Lindo Joseph, Sandarstu, Eskes Modi Gendratinde, Samagra Vicenatin, Master Plan, the Yaraguman, Mele, Barno. Sanjar Sahitigarin, Escapotecard in Dormaki, Carcheri Gram Panjait, Randai Tangil, Cherubur Diratanumicha, Escapotecard Smodi Gendratinde, Sociavastim, Cherubur Diram, Vantodil Idina, Pradeshuman, Tirumbadi Mele, Lindo Joseph, Sandarstu. ആളുകൾക്ക് വിശ്രമിക്കാനും ഒത്തുചേരാനും പറ്റിയ കാർശേരി പഞ്ചായത്തിലെ പ്രധാന കേന്ദ്രമാണ് എസ്കേപ്പൊറ്റക്കാട് സ്മൃതികേന്ദ്രമെന്നും സ്മൃതികേന്ദ്രത്തെ പുനരുജ്ജീവിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തന്റെ സന്ദർശനമെന്നും സംസ്ഥാന സർക്കാരിന്റെ ഡെസ്റ്റിനേഷൻ ചലഞ്ച് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടും കൂടി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി നവീകരിക്കാനുള്ള ശ്രമം നടത്തുമെന്നും എം എൽ എ പറഞ്ഞു. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് മുക്കംകടവ് പാലത്തിന്റെ അപ്രോച്ച് റോഡിനുൾപ്പെടെ ഭീഷണിയായ തീരം കെട്ടി സംരക്ഷിക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്നും എം എൽ എ പറഞ്ഞു. നമ്മുടെ ഈ പരിസര പ്രദേശത്ത് മുക്കം കാരശ്ശേരി പ്രദേശങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. ആളുകൾക്ക് വിശ്രമിക്കാനും ഒത്തുചേരാനും ഒന്നിച്ചുകൂടാനുമൊക്കെ സൗകര്യമുള്ള ഒരു കേന്ദ്രമായിരുന്നു എസ് കെ പൊറ്റക്കാട് സ്മൃതി കേന്ദ്രം. എന്നാൽ ഇന്ന് അത് വേണ്ടത്ര ശ്രദ്ധയില്ലാത്തതിൻ്റെ ഭാഗമായി ഒരു നാശോന്മുഖമായിട്ടുള്ള അവസ്ഥയിലാണ് നിലവിലുള്ളത്. അത് പുനർജീവിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടായ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ പ്രദേശം നമ്മൾ ഒരു സന്ദർശനം നടത്തിയിട്ടുള്ളത്. സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടുകൂടി എങ്ങനെയാണ് എസ് കെ പൊറ്റക്കാട് സ്മൃതി കേന്ദ്രവും പരിസര പ്രദേശവും ഏറ്റവും നല്ല നിലയിലേക്ക് മാറ്റി തീർക്കാൻ വേണ്ടി കഴിയുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ കേരളത്തിൽ ഡെസ്റ്റിനേഷൻ ചലഞ്ച് എന്നുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ടൂറിസം വകുപ്പിൻ്റെ ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയുടെ ഭാഗമായി കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഇതിനോടകം തന്നെ എസ് കെ പൊറ്റക്കാട് സ്മൃതി കേന്ദ്രം ആ രൂപത്തിലേക്ക് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അപേക്ഷ അവർ തയ്യാറാക്കുന്നതിന് വേണ്ടി ആലോചിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രോപ്പർ ചാനൽ നേരത്തെ അപേക്ഷ കൊടുക്കേണ്ടതായിരുന്നു, പക്ഷെ അങ്ങനെ നമുക്ക് അപേക്ഷ കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞില്ല, പ്രോപ്പർ ചാനൽ അപേക്ഷ കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുടെയും പഞ്ചായത്തിൻ്റെയും ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നൽകും. എം എൽ എയുടെ സന്ദർശനത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ രജിത മൂത്തേടത്ത്, കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ജംഷിതൊളകര, കുഞ്ഞാലി മമ്പാട്ട്, ബഹുസ്വരം സാംസ്കാരിക കൂട്ടായ്മ പ്രവർത്തകരായ സലാം കാരമൂല, കെ പി വദൂദ് റഹ്മാൻ, ജി എൻ ആസാദ്, ടി പി അബ്ദുൽ അസീസ്, അബ്ദുൽ സത്താർ, ഒ സി മുഹമ്മദ് തുടങ്ങിയവർ ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ മുക്കം.